ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വെക്സ് എൻ്റർടൈൻമെൻറ്റ്. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണേ റീസെൻ്റ്ലി റിലീസായ അക്വാമാൻ ഫിലിമിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. സോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ലോട്ട് ഓഫ് സ്പോയിലേഴ്സ് അഹെഡ്. നിങ്ങൾ ഈ ഫിലിം വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ഫിലിം വാച്ച് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് സ്പോയിലേഴ്സ് ഒരു പ്രശ്നമല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. സോ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു. സോ ഫിലിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, കിങ് ഓറത്തിന്റെ നിർദ്ദേശപ്രകാരം ബ്ലാക്ക് മാൻ്റെയും ബ്ലാക്ക് മാൻ്റെയുടെ ക്രൂവും കൂടി ഒരു സബ്മറൈൻ സ്റ്റീൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേസമയം അവിടെ അക്വാമാൻ ഇവരെ രക്ഷപ്പെടുത്താൻ എത്തുന്നു. അവിടെ ഉണ്ടാകുന്ന ഒരു ഫൈറ്റിനകത്ത് അക്വാമാൻ ആക്ച്വലി ബ്ലാക്ക് മാൻ്റെയുടെ അച്ഛനെ അവിടെ കൊല്ലുന്നില്ല, ബട്ട് കൊല്ലുന്നതിന്റെ രീതിയിൽ, അതായത് ബ്ലാക്ക് മാൻ്റെ പറയുന്നുണ്ട് അതിനകത്ത് പ്ലീസ് ഹെൽപ്പ് ഹിം എന്ന് പറയുമ്പോഴത്തേക്കും അക്വാമാൻ പറയുന്നു ലെറ്റ് ദ സീ ഡിസൈഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ബേസിക്കലി അക്വാമാൻ കൊന്നു ബ്ലാക്ക് മാൻ്റെയുടെ ഫാദറിനെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ മുതലാണ് നമുക്ക് ബ്ലാക്ക് മാൻ്റെയും അക്വാമാനും തമ്മിലുള്ള ആ ഒരു റിവെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാൻ്റെ ആക്ച്വലി അക്വാമാന് ഭയങ്കര വലിയൊരു അഡ്വസറി കൂടിയാണ്. പിന്നെ അവിടെ നിന്ന് ഫിലിം ഫർദർ പ്രോഗ്രസ് ആയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതായത് അക്വാമാനെ മിറയും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കിങ് ഓറം ബ്ലാക്ക് മാൻ്റെക്ക് പുതിയൊരു അറ്റ്ലാന്റിയൻ ആർമറും ഗൺസും കൊണ്ടുവന്ന് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് മാൻ്റെ ഈ സെയിം വെപ്പൺസ് ബ്ലാക്ക് മാൻ്റെ മോഡിഫൈ ചെയ്തിട്ട് തൻ്റെ ഒരു പുതിയൊരു സ്യൂട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇറ്റലിയിലുള്ള ഒരു റൂഫ് ടോപ്പിലുള്ള ഒരു അമേസിംഗ് ഫൈറ്റ് നമുക്ക് ഈ ഫിലിമിനകത്ത് കാണാം. അവിടെയാണ് നമുക്ക് ആദ്യമായിട്ട് ബ്ലാക്ക് മാൻ്റെയുടെ ആ ഒരു അപ്പിയറൻസ് കാണാൻ പറ്റുന്നത്. സോ ആസ് യൂഷ്വൽ ആ ഫൈറ്റിന്റെ ലാസ്റ്റ് അക്വാമാൻ ബ്ലാക്ക് മാൻ്റെ ഇഞ്ചേർഡ് ചെയ്തിട്ട്, അതായത് ബ്ലാക്ക് മാൻ്റെ കടലിലേക്ക് പോയി വീഴുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ സ്റ്റോറി ഫിലിമിനകത്തെ പോലെ തന്നെ ഫർദർ പ്രോഗ്രസ് ചെയ്യുന്നു. ലാസ്റ്റ് അക്വാമാൻ ഓഷൻ മാസ്റ്റർ തമ്മിലുള്ള ഫൈറ്റ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം അക്വാമാൻ പുതിയ അറ്റ്ലാന്റിസിലെ കിങ് ആവുന്നതോടെയാണ് ഈ ഫിലിം തീരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നത് പോസ്റ്റ് ക്രെഡിറ്റ് സീനിനകത്ത് ബ്ലാക്ക് മാൻ്റെ ഡോക്ടർ ഷിന്നെ രക്ഷപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അവർ തമ്മിൽ ഒരു ഡീൽ വയ്ക്കും, ബ്ലാക്ക് മാൻ്റെക്ക് അക്വാമാൻ ആരാന്ന് കണ്ടുപിടിക്കണം, ഡോക്ടർ ഷിന്നിനെ അറ്റ്ലാന്റിസ് എവിടെയെന്ന് കണ്ടുപിടിക്കണം. സോ ഇതുകൊണ്ടാണ് നമ്മുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തീരുന്നത്. സോ ഡെഫിനറ്റ്ലി അത് വലിയൊരു സീക്വലിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലോട്ടാന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. സോ ഡോക്ടർ ഷിൻ എന്ന് പറയുന്ന ക്യാരക്ടർ 2011 ഇറങ്ങിയ DC കോമിക്സിനകത്താണ് ഈ ക്യാരക്ടർ അപ്പിയർ ചെയ്യുന്നത്. തോമസ് കറിയുടെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഡോക്ടർ ഷിന്ന്. പക്ഷേ ആക്ച്വലി കോമിക്സിനകത്ത് കാണിക്കുന്ന ഒരു അലൈ ആയിട്ടാണ് ആക്ച്വലി ഡോക്ടർ ഷിന്നിനെ കാണിക്കുന്നത്. ബട്ട് ഇതിനകത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് അക്വാമാനും ഷിന്നും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ ഷിന്നിന് അറ്റ്ലാന്റിസ് കണ്ടുപിടിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അക്വാമാൻ ഒരിക്കലും അതിന് സമ്മതിക്കാത്തുള്ള ഒരു ഇതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ആന്റോഗണിസ്റ്റ് ആയിട്ട് പോകുന്നത് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. സോ ഡോക്ടർ സ്റ്റീവൻ ഷിന്നിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ പറഞ്ഞാൽ ഹീസ് ആക്ച്വലി എ ജീനിയസ് ലെവൽ ഇന്റലക്ച്വൽ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ DC കോമിക്സിനകത്ത് തന്നെ വൺ ഓഫ് ദ മാസ്റ്റർ മൈൻഡും കൂടിയാണ് ഡോക്ടർ ഷിന്ന്. സോ ഡെഫിനറ്റ്ലി ബ്ലാക്ക് മാൻ്റെയും ഷിന്നും തമ്മിലുള്ള ഒരു ടീം അപ്പ് ഭയങ്കര അധികം സൂപ്പർ ആയിരിക്കും എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം ലാസ്റ്റത്തെ ആ ഒരു വർക്ക്ഷോപ്പ് വെച്ച് മാൻ്റെ തിരിച്ച് എഴുന്നേക്കുന്നു, ഡോക്ടറിനോട് ചോദിക്കുന്നു, അപ്പൊ ഡോക്ടർ പറയുന്നു ഇത് അറ്റ്ലാന്റിയൻ ആർമർ ആണെന്ന് പറയുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിലിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഓരോ ഇന്റർവ്യൂസിനകത്ത് കാണാൻ പറ്റും ഹി വാസ് ആക്ച്വലി ടോട്ടലി ഒബ്സസ്ഡ് ടു ഫൈൻഡ് ദിസ് അറ്റ്ലാന്റിസ് എന്നുള്ള രീതിയിൽ. കാരണം അതിനകത്ത് ഒത്തിരി ഇതിന്റെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതായത് ജസ്റ്റ് ലൈക്ക് ഏലിയൻ എക്സിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ അറ്റ്ലാന്റിസ് എക്സിസ്റ്റ് എന്നുള്ള രീതിയിൽ. ബട്ട് ആക്ച്വലി ഷിന്നിനെ ആരും വിശ്വസിക്കുന്നില്ല. ബട്ട് ഈ ഒരു അറ്റ്ലാന്റിയൻ ആർമർ അതിനുള്ളൊരു പ്രൂഫ് കൂടിയാണ്. ഹി ക്യാൻ ആക്ച്വലി പ്രൂവ് ദ വേൾഡ് ദാറ്റ് അറ്റ്ലാന്റിസ് ഈസ് എക്സിസ്റ്റ് എന്നുള്ള രീതിയിൽ. സോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ടീമപ്പ് ആയിരിക്കും നമ്മൾ ഇനി വരാൻ പോകുന്ന സീക്വലിലൊക്കെ കാണാൻ പോകുന്നതെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് മാൻ്റെ കുറിച്ച് പറഞ്ഞാൽ ബ്ലാക്ക് മാൻ്റെ ആക്ച്വലി സൂയിസൈഡ് സ്ക്വാഡിലെ ഒരു മെമ്പറാണ്. പിന്നെ നമ്മൾ ജസ്റ്റിസ് ലീഗിന്റെ ലാസ്റ്റത്തെ ഒരു സീനിനകത്ത് ലെക്സ് ലൂതറും ഡെക്സ്ട്രോക്കും കൂടി ഒരു ലീജിയൻ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ലീജിയൻ ഓഫ് ഡൂം ആണ്. അതിനകത്തെയും ഒരു മെമ്പർ കൂടിയാണ് ആക്ച്വലി ബ്ലാക്ക് മാൻ്റെ. സോ ഡെഫിനറ്റ്ലി ഇനി വരുന്നൊരു സീക്വൽ അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവറിലൊക്കെ നമുക്ക് ബ്ലാക്ക് മാൻ്റെ ഡെഫിനറ്റ്ലി ഈ DC യൂണിവേഴ്സിൽ കാണാൻ പറ്റുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇതാണ് എനിക്ക് ആക്ച്വലി ഈ അക്വാമാൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. ഡെഫിനറ്റ്ലി ഇതൊരു നല്ലൊരു മൂവിയാണ്, തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യേണ്ട ഒരു ഫിലിം കൂടിയാണ് അക്വാമാൻ. സോ നിങ്ങൾക്ക് അക്വാമാൻ്റെ ക്യാരക്ടർ ഒറിജിൻസും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ചെയ്ത അക്വാമാൻ്റെ ഒറിജിൻസ് വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ അക്വാമാൻ മൂവിയുടെ റിവ്യൂ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസ് പറയാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗായ്സ്. ഇഫ് യു ഗായ്സ് ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് സീ യു ഗായ്സ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.